ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൂട്ട് കേക്കിനെ പറ്റിയാണ് നാല് മണിക്ക് ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ ഇനി വെറുതെയോ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്രൂട്ട് കേക്ക് ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൽക്കോഹോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്തും നമ്മൾ സമയം കളയേണ്ട എന്നുള്ളതാണ് ഈ റെസിപ്പിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ബോയിൽ ചെയ്താണ് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട് കൂടാതെ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിരിക്കും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം മെഷർമെൻസ് എല്ലാം ഞാൻ തന്നിരിക്കുന്ന പ്രകാരം തന്നെ ചേർക്കണം കേട്ടോ ആദ്യമായിട്ട് ഒരു സോസ് പാനിൽ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കണം അതിലേക്ക് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ കൂടി ആഡ് ചെയ്യാം ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ ശർക്കരയാണ് അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം ഇത് ടോട്ടൽ മെഷർമെൻസ് ആണ് കേട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേസിൻസ് സാധാരണ ഈ ബ്ലാക്കും യെല്ലോയും കിട്ടും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഡേറ്റ്സ് സ്മോൾ പീസസ് ആയി കട്ട് ചെയ്തതും കുറച്ച് ഡ്രൈഡ് ചെറീസുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം ഇതിലേക്ക് ഫിഫ്റ്റി ഫൈവ് ഗ്രാംസ് ഓഫ് ബട്ടർ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ബട്ടറിൻ്റെ സ്റ്റിക്ക് ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ ഹാഫ് സ്റ്റിക്ക് ആഡ് ചെയ്യണം ഇതിലേക്ക് വൺ ഒരു ടീസ്പൂൺ കറുവാപ്പട്ട ഹാഫ് ടീസ്പൂൺ ഗ്രാമ്പൂ ഹാഫ് ടീസ്പൂൺ ചുക്കുപൊടി പൊടി ഹാഫ് ടീസ്പൂൺ നഡ്മ ഹാഫ് ടീസ്പൂൺ ഏലക്കായ നല്ലവണ്ണം പൊടിച്ച് ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കണം എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിൽ ബോയിൽ ചെയ്യണം ഇത്രയെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത് ഇത് കറക്റ്റ് ഒരു മിനിറ്റ് നേരം മാത്രമേ ബോയിൽ ചെയ്യാവുള്ളൂ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കണം അടച്ചു വെച്ചിട്ട് ഒന്ന് കൂൾ ചെയ്യാനായിട്ട് സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചെറു ചൂട് വരെ തണുത്താൽ മതി അത് തണു തണുക്കുമ്പോഴേക്കും നമ്മൾക്ക് ബേക്കിംഗ് പാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നയൻ ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഇഞ്ച് പാനാണ് പാർസ്മെന്റ് പേപ്പർ അഥവാ ബട്ടർ പേപ്പർ ഇതേ ഇതുപോലെ വെച്ച് ബട്ടർ കൊണ്ടൊന്ന് തടവി വയ്ക്കണം എന്നിട്ട് രണ്ട് മുട്ടയുടെ യെലോയും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം മുട്ടയുടെ വൈറ്റ് വേണം ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടാമത് ബീറ്റ് ചെയ്താൽ ആ വൈറ്റ് ശരിയായിട്ട് പറഞ്ഞു വരത്തില്ല ഈ ബീറ്റ് ചെയ്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തേയ് പരിവം വരും ഇങ്ങനെ കമത്തി നോക്കിയാൽ താഴെ വീഴുവല്ലാത്ത പോലെ ശേഷം വേണം യെലോ ബീറ്റ് ചെയ്യാൻ പിന്നെ വേണ്ടത് ഒന്നേകാൽ കപ്പ് മൈദമാവ് എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ആണ് ബേക്കിംഗ് പൗഡർ പൗഡറല്ല അതും ഹാഫ് ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഈ സമയം കൊണ്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ടയുടെ യെലോ ആദ്യമായിട്ട് ആഡ് ചെയ്യണം കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റും ഹാഫ് കപ്പ് ക്യാഷ്യൂം ആഡ് ചെയ്യണം ക്യാഷ്യൂ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ കുറേശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നല്ലവണ്ണം യോജിച്ച് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ബട്ടർ പൂശി വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് അതിനുശേഷം ഒന്ന് ബാറ്റർ ഈ ട്രേ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം കാരണം നമ്മുടെ മിക്സറൊക്കെ ഇച്ചിരി നല്ലപോലെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് ഈവനായിട്ടൊന്ന് ആകാൻ വേണ്ടി എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വൺ ഡിഗ്രി സെൽഷ്യസ് ഓർ ത്രീ ഡിഗ്രി ഫാറൻ ഹൈറ്റിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്യണം നിങ്ങളുടെ അവനിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് സമയം ചിലപ്പോൾ ഇത്തിരി കൂടിയെന്നോ കുറഞ്ഞെന്നോ ഇരിക്കും ഒരു ടൂത്ത് പിക്ക് ഓർ ബട്ടർ നൈഫ് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ബാറ്റർ അതിൽ പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയെന്നർത്ഥം അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം ഉടനെ മുറിച്ചാൽ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ശകലം ഹാർഡായിട്ടിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞെന്നാൽ ഇത് തണുത്തതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചൊന്ന് വെക്കണം ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം മുറിക്കാനായിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇത് കിട്ടും സ്പോഞ്ച് കേക്ക് പോലത്തെ സോഫ്റ്റ്നെസ് അല്ല കേട്ടോ ഫ്രൂട്ട് കേക്കിനാവുമ്പോൾ എപ്പോഴും അതിനൊരു ഇച്ചിരി ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട് പക്ഷെങ്കിൽ വളരെ ക്രഞ്ചി ആയിട്ടും നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കേക്കാണ് ഇതൊന്നും നോക്കിക്കേ ഈ കേക്കിന് ഒരു കളറും ചേർത്തതല്ല പക്ഷേ എന്തൊരു സുന്ദരമായിട്ടുള്ളൊരു കളറാണ് അതുകൊണ്ട് അത് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഏ ഞാനിപ്പോൾ ഞെക്കുമ്പോൾ അത് നല്ലതായിട്ട് അമങ്ങുന്ന കണ്ടോ കണ്ടോ അപ്പോൾ അത്രയും സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടത്തുള്ളൂ ഫ്രൂട്ട് കേക്ക് ആകുമ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ കരുതട്ടെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിച്ചി അറിയിക്കണേ Okay, thank you for watching. Bye.